Hi friends, Meenu's Kitchen Atelier ellavarkkum swagatham. Njan innu vannirikkunnathu oru variety olichukariyude recipe aayittanu thakkali arachu kalakki. Appo idu enganeyanu thayaarakkunnathu ennu namukku nokkittu varam. അപ്പം നമുക്ക് തക്കാളി അരച്ച് കലക്കി റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഈ അരച്ച് കലക്കിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഇതിലേക്ക് നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഈ വറ്റൽ മുളക് കൂടുതലായിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 7 വറ്റൽ മുളക് നല്ല എരിവുള്ള മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ മുളകിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 2 വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത് അരിയുന്ന സൈസിലൊന്നും പ്രശ്നമില്ല, വലിയ സൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ് ഈ തക്കാളി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ്. അത്രയ്ക്ക് ടേസ്റ്റീവാണ് ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുവാണ്. നിർബന്ധമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. തക്കാളി മിക്സ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ അതിനായിട്ട് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഒരു ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഈ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. 1 ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ തക്കാളിയിൽ തന്നെ വെള്ളത്തിന്റെ അംശമുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഫൈൻ പേസ്റ്റ് നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം കലക്കി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തേങ്ങ മിക്സ് അരച്ചില്ലേ, അരച്ചതിനകത്ത് ഒരു ചെറിയ പീസ് പുളി കൂടി ചേർക്കണമായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് 1 ലെമൺ സൈസ് പിഴുപുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 2 വറ്റൽ മുളക് ആഡ് ചെയ്യാം. അവസാനമായിട്ട് 1 തണ്ട് കറിവേപ്പില. ഈ താളിപ്പ് നമുക്ക് അരച്ച് കലക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങനെ വളരെ ടേസ്റ്റി ആയ തക്കാളി അരച്ച് കലക്കി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീനൂസ് കിച്ചൺ ആർട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു.